ഷെപ്പീത്തോണം നാട്ടിൽ പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മുടെ കസിൻസ് ഒക്കെ നമ്മളോട് ചോദിച്ചതോണം ബാർബിക്യൂ ഒന്നും ചെയ്യുന്നില്ലെന്ന്. എന്നാ പിന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വിത്ത് ബാർബിക്യൂ ആയാലോ? അത് നമ്മുടെ സ്വന്തം മീൻകുളത്തിൽ നിന്ന് പിടിച്ച മീനും പിന്നെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചൊന്ന് ചിക്കനും വെച്ചിട്ട് പൊളിക്കില്ലേ? പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. ഇതാണ് നമ്മൾ കുത്തിക്കോളാക്കിയ നമ്മുടെ സ്വന്തം മീൻകുളം. കൊറോണ സമയത്ത് നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ പറ്റാണ്ട് ഒരു 4 മാസം സ്റ്റക്കായി കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഇതൊരു കുളം പണിയുന്നത്. അന്ന് നമ്മൾ സിലോപ്പിയും അനാബസും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇട്ടത്. പിന്നെ നമ്മൾ പിങ്കും ബ്ലാക്കും അങ്ങനെ 2 വെറൈറ്റി ജെയിന്റ് കവറി ഇട്ടുണ്ടായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മീനെ പിടിച്ച് കൊടുക്കും. പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യം കറി വെക്കാനുള്ളതൊക്കെ നമ്മൾ എടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വാളയും വരാലും പിന്നെ നമ്മുടെ പിടിക്കാണ്ട് കിടന്ന കുറേ സിലോപ്പി അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു കൂട്ടം മത്സ്യകൃഷിയായിരുന്നു. നമ്മൾ ഈ ജെയിന്റ് കവറ മേടിക്കുമ്പോണ്ടല്ലോ ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് ആ ഒരു വലിപ്പമുള്ള ജെയിന്റ് കവരൊക്കെയാണ് നമ്മൾ മേടിച്ചത്. ഇപ്പം എങ്ങനെ പോലൊരു 3-4 കിലോ വലിപ്പം എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം നമ്മൾ കോഴിക്കാർപ്പിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 70-75 കോഴിക്കാർപ്പ് എല്ലാം ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് സൈസ് വരുന്ന കോഴിക്കാർപ്പ് നമ്മൾ അതിനകത്ത് ഇട്ടുണ്ടായിരുന്നത്. എങ്ങനെ പോലും ഇതൊരു ഒരു 8 ഇഞ്ച് ആ ഒരു വലിപ്പമൊക്കെ ആയിരുന്നു എല്ലാം. അപ്പോൾ ഒരു ദിവസം രാത്രി എന്തെന്നറിയില്ല വല പൊട്ടിച്ച് അതിൽ ഇറങ്ങി കുറേയൊക്കെ പിടിച്ച് തിന്നെന്ന് തോന്നുന്നു. കുറേ എണ്ണം ചത്ത് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ഉടുമ്പും അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഉടുമ്പാണോ അതോ വേറെ എന്തെങ്കിലും ആണോ നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഈ തവണ പിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ സിലോപ്പിയ കുഞ്ഞുങ്ങളും തീരെ കുഞ്ഞുങ്ങളും പിന്നെ കുറച്ച് അത്യാവശ്യം മീഡിയം വലിപ്പമൊക്കെ ആയിട്ടുള്ള സിലോപ്പിയ കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നു. അതെല്ലാം നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ പിടിക്കാണ്ട് ഇട്ട സിലോപ്പിയൊക്കെ ഉണ്ടായ കുഞ്ഞുങ്ങളായിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വാളയുടെ കുഞ്ഞുങ്ങളെയും കണ്ടു. അതുകൊണ്ട് നമ്മൾ അധികം മീനൊന്നും പിടിക്കാൻ നിന്നില്ല. അത്യാവശ്യം വലിപ്പം നോക്കി ഒരു 5-6 മീനേ പിടിച്ചുള്ളൂ. പിന്നെ ഈ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മീനുകളെല്ലാം ഭയങ്കര ചാട്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ജെയിന്റ് കവറി ആയിരുന്നു ചാടിയത്. ചാട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അതിലൊരുത്തൻ ചാടിയത് എൻ്റെ നെഞ്ചും കൂടും താടിയും തകർത്ത് എന്നാ വേദന ഇറന്നറിയോ, തലയിറങ്ങി വീണില്ലെന്നുള്ളൂ. ആ ചതവും കല്ലപ്പൊക്കൊന്നും മാറാൻ വേണ്ടി 2-3 ദിവസം എടുത്തു. കാരണം വേറൊന്നുമല്ല, ഈ ജെയിന്റ് കവറയുടെ തലഭാഗത്ത് ഭയങ്കര കട്ടിയാണ്. പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്ലാസ്സും ഉണ്ടാക്കിയ അക്വേറിയം ആണെങ്കിലും ഇവരൊക്കെ ചിലപ്പോൾ അടിച്ച് പൊട്ടിക്കുന്നുള്ളു. അത്രയ്ക്ക് പവറാണ് ഈ മീന്. ഒത്തിരി നാളുകൾ കൂടിയിട്ടാണ് ഇതുപോലെ എല്ലാവരോടും ഒന്ന് ഒത്തുകൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് മീനുകളെ പിടിക്കാമെന്ന് വിചാരിച്ചത്. ഇനി മാർക്കറ്റിൽ പോയി കുറച്ച് ചിക്കനോടെ മേടിച്ചു വന്നിട്ട് നമ്മൾ അടിപൊളി ഒരു ബാർബിക്യൂ, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അങ്ങനെ നമ്മൾ പിടിച്ച മീനും മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫിഷിൻ്റെ മാറിനേഷനും ചിക്കൻ്റെ മാറിനേഷനൊക്കെ അബീസ് കഫേ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ പുറകിൽ തീയൊക്കെ കൂട്ടി ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തു. പിള്ളേരാണെങ്കിൽ ഫുള്ള് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഫുള്ള് വൈബ്. അങ്ങനെ തീയൊക്കെ ആണെങ്കിൽ കനലായി തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് എടുത്ത് നേരത്തെ തിരിച്ചും മറച്ചുവിട്ട് ഗ്രില്ല് ചെയ്തെടുത്തു. പിന്നെ ഫിഷ് മാറിനേറ്റ് ചെയ്യുന്നതും ഗ്രില്ല് ചെയ്യണതൊക്കെ വീഡിയോ നമ്മളൊന്ന് ഡിലീറ്റ് ആയി പോയതുകൊണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫിഷിൻ്റെ മാറിനേഷൻ ഒരു രക്ഷയില്ലാത്ത മാറിനേഷൻ ആയിരുന്നു. അത് കുഴപ്പമില്ല, മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഇതേ സെയിം റെസിപ്പി കിടപ്പുണ്ട്. അങ്ങനെ ചിക്കനും ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി രാത്രി ആയതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള പൊറോട്ട നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിച്ചാട്ടോ. പിന്നെ തൊട്ടുകൂട്ടാനുള്ള ഗാർലിക് സോസ്, അത് നമ്മുടെ ഫേവറേറ്റ് റെസിപ്പി ആയതുകൊണ്ട് സമയമില്ലെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ ഗാർലിക് സോസിൻ്റെ റെസിപ്പിയും നമ്മുടെ ചാനലിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും നേരം വെളുക്കാറാങ്കിലും ഇതുപോലെ എല്ലാവരോടെ കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെ സുഖം അത് പറയാനായിട്ട് പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ തവണത്തെ വെക്കേഷനിലെ കൊച്ചു വെച്ച സന്തോഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. പിന്നെ ആ ബെല്ലോടൊന്ന് ഞെക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പി വീഡിയോസൊക്കെ നമ്മൾ പുറകെ പുറകായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനും കിട്ടും. പറ്റും, നമ്മളെക്കൊണ്ട് പറ്റും. താങ്ക് യു.